ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ അടുക്കളയിൽ ദിവസേന ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് തോരൻ, അല്ലേ? കുക്കിംഗ് പഠിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം പഠിക്കുന്നത് മുട്ട പൊരിക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഈ തോരനെ അത്ര നിസാരക്കാരനായി കരുതണ്ട കേട്ടോ. സത്യ സ്റ്റൈലിൽ പെർഫെക്റ്റായി ഒരു തോരൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ പെർഫെക്റ്റായി തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും കാബേജും ചേർന്നിട്ടുള്ളൊരു തോരനാണ്. ഏത് തോരൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ചെറുതായി നുറുക്കിയ കാബേജ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഇടത്തരം കാബേജിൻ്റെ നാലിലൊന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ വളരെ ചെറുതായി നുറുക്കിയ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും ഒരു രണ്ട് പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതുകൂടി ഇവ മൂന്നും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി തിരുമ്മി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം ഫ്ലേവർ എല്ലായിടത്തും ഒരുപോലെ തന്നെ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ തേങ്ങയിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുള്ള എല്ലാ വെള്ളം ഇറങ്ങിയിട്ട് അതിന് ചെറിയൊരു നനവ് കിട്ടും. പിന്നെ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ വേറെ വെള്ളം ചേർക്കേണ്ടി വരില്ല. ഇതാണ് ഒരു മെയിനായ ടിപ്പ്. ഇനി അതെല്ലാം കൂടി നമുക്കങ്ങനെ തട്ടിപ്പൊത്തി അതൊരു മൂടി ഒരു കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്കങ്ങനെ വെക്കാം. അപ്പോൾ വെജിറ്റബിൾസിൽ നിന്നും തേങ്ങയിൽ നിന്നുള്ള എല്ലാം വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ആ കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് തട്ടിപ്പൊത്തി നമുക്ക് മൂടി വയ്ക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ആ വെജിറ്റബിൾസിൻ്റെയും തേങ്ങയുടെയും വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കണം. ഈ തോരൻ തയ്യാറാവുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാകും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ തുറന്നിട്ട് ഒരു 2-3 പ്രാവശ്യം അത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒരുവിധം വെന്ത് വരുമ്പോൾ പിന്നെ നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം വലിഞ്ഞു പോയിട്ട് എണ്ണ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആ ഫ്രൈയിങ് പാനിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. അതാണ് അതിൻ്റെ ഒരു ഭാഗം. അങ്ങനെ വരുന്നത് വരെ നമ്മളതിലെ വെള്ളം പോകുന്നതിനായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ ഒട്ടും വെള്ളച്ചുവ് ഉണ്ടാവാതെ നല്ല പെർഫെക്റ്റ് വെജിറ്റബിളിൻ്റെ ടേസ്റ്റിൽ നമുക്ക് ഈ തോരൻ കിട്ടും. അങ്ങനെ പെർഫെക്റ്റ് ടേസ്റ്റിൽ സദ്യ സ്റ്റൈലിലുള്ള നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ, ഇത് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല വിട്ട് വിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന തോരനാണ്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. അടുത്ത പ്രാവശ്യം തോരൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.